ഹലോ എല്ലാവർക്കും, ഏറ്റവും പുതിയ വീഡിയോ സാധനം. അപ്പോൾ നമ്മൾ റിവ്യൂ ചെയ്യുന്ന ഒരു കന്നഡ ചിത്രത്തെക്കുറിച്ചാണ് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത്. ഇതൊരു പാൻ ഇന്ത്യൻ റിലീസ് ചിത്രം തന്നെയായിരുന്നു. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി അങ്ങനെ ഒരുപാട് ഭാഷകൾ ചിത്രം റിലീസ് ചെയ്തു. അപ്പോൾ നമ്മൾ കബ്സയെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ വേണ്ടി വരുന്നത്. അല്ലെങ്കിൽ KGF ഒരു ഫോട്ടോസ്റ്റാറ്റെന്ന് പറയേണ്ടി വരും. കബ്സയുടെ ഫോട്ടോസ്റ്റാറ്റ് എടുത്തിട്ടുള്ളത് ചന്തു ആണ്. കബ്സയുടെ ഡയറക്ഷൻ ചെയ്തിട്ടുള്ളത് ഇതിൽ പ്രധാന താരങ്ങൾ വരുന്നത് ഉപേന്ദ്ര, ശിവരാജ് കുമാർ, കിച്ച സുദീപ്, ശ്രേയ ശരൺ തുടങ്ങിയവയ്ക്കാണ് പ്രധാന താരങ്ങളെ വന്നിട്ടുള്ളത്. പിന്നെ നമ്മുടെ കർമ്മയോധയിലെ അതിൽ ഒരു വില്ലൻ വേഷം ചെയ്ത ആ വ്യക്തിയൊക്കെ ചിത്രത്തിലുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരറിയില്ല. അങ്ങനെ ഒരുപാട് താരങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഒരുപാട് അവരുടെ പേരൊന്നും അറിയാത്തതുകൊണ്ടാണ് പറയാത്തത്. അപ്പോൾ കബ്സയോട് കണ്ട പറ്റുവാക്കിൽ പറഞ്ഞാൽ ഒരു KGF ഒരു ഫോട്ടോസ്റ്റാറ്റെന്നാണ് എനിക്ക് അനുഭവപ്പെട്ടത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ KGF ഇതിലൊരു ഡിസ്ക് എവിടെയും സൂക്ഷിച്ചിട്ടുണ്ടാവും. അങ്ങനെ കബ്സയുടെ ചന്ദ്രൻ്റെ അടുത്ത് കിട്ടിയിട്ടുണ്ടാവും. അങ്ങനെ കബ്സ ചെയ്തിട്ടുണ്ടാവുക. അതിലെനിക്ക് അനുഭവപ്പെട്ടത് ഒരു കബ്സയുടെ ഒരു എന്താ പറയുക, ഒരു കോമഡി ചിത്രമായിട്ട് എനിക്ക് അനുഭവപ്പെട്ടത്. എന്ന് വെച്ചാൽ അത്രയും സീരിയസും ഏകദേശം 108 കോടിയോളം രൂപ ചെലവഴിച്ചാണ് കബ്സ അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അവൻ തന്നെ ചിത്രത്തിലുണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് കബ്സയിലെടുക്കാം. കബ്സയുടെ ഇതിലെ പ്രധാന കഥാപാത്രമായി നമുക്ക് പറഞ്ഞിരുന്നു ഉപേന്ദ്രനാണ്. ഉപേന്ദ്രൻ്റെ പേര് അക്കു എന്നാണ്. അക്കുബായി, അക്കുവാണ് ജനങ്ങൾക്കെല്ലാം പ്രിയപ്പെട്ടൊരു അക്കുബായിയാണ്. അങ്ങനെ അദ്ദേഹം അക്കുബായി, അദ്ദേഹം പോലീസ് ഓഫീസറാവുന്നു. പക്ഷെ എന്തോ ജീവിത സാഹചര്യം കൊണ്ട് അദ്ദേഹം ഒരു അക്കുബായി മാറാണ് അദ്ദേഹം തിരഞ്ഞെടുക്കുന്നത്. അങ്ങനെ ഒരുപാട് KGF പറഞ്ഞിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചിത്രത്തിൽ പറയുന്നുണ്ട്. ഒരിക്കലും അവൻ ഒരു ഗുണ്ട അവൻ തീരുന്നു വിചാരിച്ചിരുന്നില്ല. പക്ഷെ സാഹചര്യം കൊണ്ട് അവൻ ഗുണ്ടയാവും, അവൻ ചെയ്യാത്ത കാര്യങ്ങളൊക്കെ ചെയ്തു എന്നൊക്കെ ഇതിൽ പറയുന്നുണ്ട്, ഭയങ്കര ബിൽഡപ്പ് കൊടുത്തിട്ട്. അപ്പോൾ അങ്ങനെ അക്കുബായിയുടെ കഥയാണ് കബ്സയോട് വരുന്ന. അന്നേരം അമിതാപുരിയോ എന്ന സ്ഥലത്താണ് ചിത്രം നടക്കുന്നത്. ഏകദേശം എനിക്കൊന്ന് 1945 തൊട്ടിട്ട് സ്വാതന്ത്ര്യം കിട്ടുന്ന കാലഘട്ടത്തിൽ കാര്യമൊക്കെ പറയുന്നുണ്ട്. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് അപ്പോൾ 1945 തൊട്ടിട്ട് ഏകദേശം 80 വരെ കാണിക്കുന്നുണ്ട്. 45 പിന്നെ 70 പോകുന്നു. അവിടുന്ന് പിന്നെ 80 എത്തുന്നു. സമയമൊക്കെ പെട്ടെന്ന് പോകുന്നുണ്ട്. പക്ഷേ ചുറ്റുമുള്ള ബാക്ക്ഗ്രൗണ്ട് ഒന്നും മാറുന്നില്ല. എനിക്ക് അനുഭവപ്പെട്ടൊരു KGF രണ്ടാണ് എന്ന് വെച്ചാൽ കോസ്റ്റ്യൂം പോലും. കാരണം വെച്ചാൽ അതിൽ നമ്മൾ KGF കണ്ടിട്ടുള്ള കുറേ നമ്മുടെ ആ കോറിയിൽ പണിയെടുക്കുന്ന കുറേ വ്യക്തികളൊക്കെ ഉണ്ട് മെയിനിലെ. അപ്പോൾ ആ ഭാഗത്തൊക്കെ പണിക്കുന്ന അതേ കോസ്റ്റ്യൂം തന്നെയായിരുന്നു വില്ലൻ്റെയൊക്കെ ആയിരുന്നു. വില്ലനൊക്കെ വെറും കോമഡി പീസ് ആയിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. നമുക്ക് അക്കുബായിയെക്കുറിച്ച് പറയാം. അക്കുബായി എന്ന് ഉപേന്ദ്രനാണ്. ഉപേന്ദ്രനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഒന്നിനും വയ്യ. കാരണം എന്ന് വെച്ചാൽ നേരെ വരെ തോക്ക് പിടിക്കാൻ പോലും വയ്യാത്തൊരവസ്ഥ തന്നെയായിരുന്നു ഇതിൽ അനുഭവപ്പെട്ടത്. കാരണം വെച്ചാൽ ഫൈറ്റ് ഉണ്ടായിരുന്നു, പക്ഷേ പഞ്ച് കിട്ടുന്നില്ല. അതുപോലെ ഡയലോഗ് പറയുന്നുണ്ട്, അതൊന്നും പഞ്ചില്ല. കാരണം വെച്ചാൽ നമുക്ക് ഒരു കാണുന്ന പ്രാവശ്യമായിട്ട് കൈയടിക്കാവുന്ന സീനുകൾ ഒരുപാട് വേണ്ട. അതൊന്നും ചിത്രത്തിലുണ്ടായിരുന്നില്ല. ഉപേന്ദ്രനെ കുറിച്ച് പറയാച്ചെങ്കിൽ അഭിനയത്തിന് ചില ഭാഗത്തെ കൊള്ളാമായിരുന്നു, എങ്കിലും വളരെ മോശമെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം എന്ന് വെച്ച് എത്ര നല്ല ചിത്രമാണെങ്കിലും സ്ക്രിപ്റ്റിൽ പോരായ്മുണ്ടെങ്കിൽ അതും അതെന്തെങ്കിലും നമുക്കെന്തെങ്കിലും മനസ്സിലാൻ സാധിക്കും. അപ്പോൾ ഒരു മോശമായ പ്രകടനം തന്നെ നമുക്ക് ഇതിൽ കണ്ടപ്പോഴാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അതുപോലെ കിച്ച സുദീപിൻ്റെ കാര്യത്തിൽ ലുക്ക് കൊള്ളാമായിരുന്നു. പക്ഷേ ലുക്കിൻ്റെ കാര്യം പറയുമ്പോൾ ലുക്ക് മാത്രം പോരല്ലോ, വർക്കും വേണ്ട. അദ്ദേഹത്തിനൊന്നും ചെയ്യാൻ സാധിച്ചില്ല. അദ്ദേഹം തുടക്കത്തിൽ നായനെ കുറിച്ച് ഓവറായി ബിൽഡപ്പ് കൊടുക്കുന്നു. അങ്ങനെ ഒരു വ്യക്തി ഉണ്ടായിരുന്നു, ആനാണ് ചേനാണെന്ന് പറയുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ലാസ്റ്റാണ് ചിത്രത്തിൽ വരുന്നത്. കുറച്ച് റോളം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഒന്നും പറയാനില്ല, കാരണം ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. കാരണം അദ്ദേഹത്തിൻ്റെ പഠനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ പിന്നെ എനിക്ക് തോന്നുന്നത് ശ്രേയശരനാണ്. വൻ കോമഡിയായിരുന്നു, വൻ ദുരന്തം തന്നെ പറയേണ്ടിയിരുന്നു. എനിക്ക് തോന്നുന്നു ശ്രേയശരനൊക്കെ എന്താ പറയുക, അത്രയും ദരിദ്രം പിടിച്ച സമയത്താണ് ചിത്രം അവതരിപ്പിച്ചത്. വളരെ മോശമായിട്ടുള്ള ഒരു അഭിനയം തന്നെയായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇമോഷണൽ ആയിട്ടുള്ളതും തന്നെ കാണിച്ചിരിക്കാൻ സാധിക്കുന്നില്ല. വൻ കോമഡിയായിരുന്നു ഡബിങ്ങും എന്താണെങ്കിലും തന്നെ ഒരു മുഖത്തുള്ള എക്സ്പ്രഷൻ കാരണം വളരെ മോശം. ഏറ്റവും കോമഡിയെ തോന്നിയ ഇതിൽ നായകൻ്റെ അമ്മയുടെ അനുഗ്രഹം മേടിക്കാൻ പോകുന്നൊരു സീനുണ്ട്. അപ്പോൾ ഒരു മോതിരി എക്സ്പ്രഷൻ ഇടുന്നുണ്ട്. ഞാൻ കണ്ടപ്പോൾ ഞാൻ ഞെട്ടി, എന്താണ് എക്സ്പ്രഷൻ എന്ന് വെച്ചിട്ട് മുന്നോട്ടുള്ള ഒരു സംഭവമൊക്കെ ഉണ്ട്. ചിത്രം നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ കണ്ടവർക്ക് എന്തെങ്കിലും മനസ്സിലാവാൻ സാധിക്കുന്നുണ്ട്. ഓരോ അധികം അടിപൊളിയിലൊക്കെയാണ്. അപ്പോൾ തന്നെ നായകൻ്റെ അമ്മ റോൾ ചെയ്യുന്നുണ്ട്. പൂര ഉറപ്പിക്കൽ തന്നെയായിരുന്നു. എനിക്കൊന്നും ഒരു ബാലാട്ടൻ ചിത്രത്തിലൊക്കെ മോഹൻലാലിൻ്റെ അമ്മയെ അവതരിപ്പിച്ച ഒരു സ്ത്രീയാണ് ആ കഥാപാത്രം. വേറെ മോശമായിട്ടുള്ള പ്രകടനം തന്നെയായിരുന്നു. പിന്നെ ഇതിൽ വേറൊരു മൊട്ടയായിട്ട് വരുന്നുണ്ട് ഒരു വ്യക്തി. അതിൽ ആൾ കിടന്ന് വെറുതെ കിടന്ന് അലറുന്ന ഒരു ഭാഗം കാണിക്കുന്നു. ഒരു മരണം സംഭവിക്കുന്ന ഇൻസിഡൻ്റ് ഉണ്ട്. അത് വളരെ കിടന്ന് ഇങ്ങനെ അലറുന്ന കാണാൻ തുടക്കത്തിന് ഒടുക്കം വരും. അത് വളരെ മോശം തന്നെയായിരുന്നു. അതേപോലെ തന്നെ വില്ലൻ ഒരു വില്ലനാണെന്ന് കാണിക്കാൻ വേണ്ടി തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ മുഖത്തൊക്കെ കൂറൽ നിന്നിച്ചിട്ടുണ്ട്. അത് വളരെ കോമഡി പീസായിട്ട് എനിക്ക് അനുഭവപ്പെട്ടത്. അവിടെ തന്നെ എല്ലാ വില്ലന്മാരെല്ലാവരും കോമഡി പീസായിരുന്നു. കാരണം ചിരി വരും. കാരണം ഒരു പോലീസുകാരൻ വരുന്നുണ്ട്, ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകാൻ സാധിക്കുന്നില്ല. അതേപോലെ തന്നെ ഇതിലെ ഏറ്റവും കൂടുതൽ എനിക്കൊരു തുടക്കത്തിൽ പോസിറ്റീവായി എനിക്ക് അനുഭവപ്പെട്ടതിൽ തുടങ്ങുമ്പോൾ പൂനിൽ രാജ്കുമാറിൻ്റെ കുറച്ച് വീഡിയോസ് കാണിക്കുന്നുണ്ട്. അതെന്തായാലും അദ്ദേഹത്തിൻ്റെ പഴയകാല ഓർമ്മകളിലേക്ക് കൊടുന്നു. എന്തായാലും നല്ല രസമായിട്ട് എനിക്ക് തോന്നി. അതേപോലെ തന്നെ ഇതിൽ തുടക്കത്തിൽ ഒരു കൈ വെട്ടുന്ന സീനുണ്ട്, ഒരു കുട്ടി. അത് ഒരു ചെറുതായിട്ടൊന്ന് ഒരു എഫക്റ്റ് ചെയ്തു, അത് കൊള്ളാമായിരുന്നു. പിന്നെ ഡയറക്ഷനെ കുറിച്ച് പറയാച്ചെങ്കിൽ വളരെ മോശമായ ഡയറക്ഷൻ തന്നെയായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു പണി ഇറങ്ങിയാൽ പിന്നെ ഇത് ചെയ്യാൻ നിൽക്കരുത്. കാരണം വെച്ച് കഴിഞ്ഞാൽ കോപ്പി അടിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുണ്ട് കോപ്പി അടി. എന്തിനായാലും പാട്ട് പോലും KGF മ്യൂസിക് ഡയറക്ടറാണ് ഇതിലും ചെയ്തിട്ടുള്ളത്. അതേ കോപ്പി അടി തന്നെ നമുക്ക് ധീര 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 ആ പാട്ടൊക്കെ ഇതിലുണ്ട്. ആ പാട്ടൊക്കെ കാണുമ്പോൾ നോക്കി അതേ ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ് അത് തന്നെ കൊടുത്തിട്ടുണ്ട്. വരികൾ മാത്രമാണ് മാറ്റുള്ളൂ, ആൾക്കാരിൽ മാത്രം ചേഞ്ച് ഉള്ളൂ. ബാക്കി കോസ്റ്റ്യൂം ആണെങ്കിലും ആ ഫുള്ള് സെറ്റ് അടക്കുന്നതാണെന്ന് തോന്നുന്നു. KGF സെറ്റ് പൊളിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. അതേപടി ഇവരെ ജോയിൻ ചെയ്ത പോലെയാണ് എനിക്ക് അനുഭവപ്പെട്ടത്. അതേപോലെ ഡയറക്ഷൻ ഇടയ്ക്കിടയ്ക്ക് ഈ വ്യക്തി
ചായ കുടിക്കാൻ പോകണമെന്ന് തോന്നുന്നു. ഇടയ്ക്ക് ക്യാമറ ഓണും ഓഫായി കാണിക്കുന്നതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കാണിക്കുമ്പോൾ പിന്നെ സ്റ്റെക്കായിട്ട് പിന്നെ ഫുൾ ബ്ലാക്കായിട്ട് കാണിക്കും, പിന്നെയും വേറെ സ്ഥലത്ത് കാണിക്കും. അതാണ് അവസ്ഥ തോന്നി. അത് ഇടയ്ക്ക് ചായ കുടിക്കാൻ പോകാനുള്ള അവസ്ഥയാണ് എനിക്ക് അനുഭവപ്പെട്ടത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഒരു ദുരന്തമായിട്ടുള്ള അനുഭവം തന്നെയാണ് കബ്സ. ഈ കബ്സയുടെ പൈസ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു കബ്സ കഴിക്കാൻ ആയിരിക്കും നല്ലതെന്ന് തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത്. കബ്സ വളരെ മോശമായ പ്രകടനം കൊണ്ട് സമ്പന്നമാണ് കബ്സയുടേത്. എന്നുവെച്ചാൽ എടുത്ത് പറയാൻ ഒന്നും തന്നെ ചിത്രത്തിൽ ഉണ്ടായിരുന്നില്ല. ഏറ്റവും പോലെ തന്നെ ശിവരാജ്കുമാർ വരുന്നുണ്ട്, അദ്ദേഹം ലാസ്റ്റാണ് ചിത്രത്തിൽ വരുന്നുണ്ട് എന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ കഥ പ്രവേശിച്ചിട്ടില്ല. അതിന് കബ്സയ്ക്ക് എന്തായാലും സെക്കൻഡ് പാർട്ട് ഉണ്ടാവും എന്ന് ഉറപ്പാണ്. ഈ തീർച്ചയായിട്ടും വൻ ദുരന്തം തന്നെ ആവും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ചിലപ്പോൾ അത് മറികടക്കാനും സയൻസ് ഉണ്ട്. പക്ഷേ ആ ശിവരാജ്കുമാറിൻ്റെ റോൾ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിനൊന്നും തന്നെ ചെയ്യാൻ ഉണ്ടായിരുന്നില്ല ചിത്രത്തിൽ. ലാസ്റ്റ് ഭാഗത്ത് ഏകദേശം 5 മിനിറ്റിൻ്റെ റോൾ അദ്ദേഹം ഉണ്ടായിരുന്നുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഭയങ്കര കോമഡിയായിട്ട് തന്നെ ചിത്രീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എനിക്ക് ഈ ഉപേന്ദ്രനെ കണ്ടപ്പോൾ എനിക്ക് തോന്നി പണ്ടത്തെ ഒരു പടത്തിൽ പറയുന്നുണ്ട്, ഓടരു തമ്മാവ ഞങ്ങൾക്ക് ആളറി എന്ന് പറഞ്ഞ അവസ്ഥയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കൊന്നിനും വയ്യാത്തൊരു അവസ്ഥ ഉണ്ട്. അതിലൊരു പണ്ടൊരു പാഠത്തിൽ മുകേഷിൻ്റെ ഡയലോഗ് പറയുന്നുണ്ട്, നീ ചത്താലും നിൽക്കും ഒന്നുമില്ലാടാന്ന് പറയുന്നുണ്ട്. അതാണ് എനിക്ക് ചിത്രത്തിൽ കണ്ടപ്പോൾ സാധിച്ചത്. കാരണം നായകനോടൊരു ഇമ്പ്രഷൻ സാധിക്കുന്നില്ല. കാരണം ഡയറക്ഷനെ പോരാൻ വേണം, നമ്മൾ മുന്നിൽ തമ്മിലുള്ള റോക്കി ബൈ അവൻ ശ്രമിച്ചതാണ്. ഓവറായിട്ട് തള്ളവയ്ക്കാൻ തോന്നി ചിത്രനെ പൂർണ്ണമായി ബാധിച്ചത്. അല്ലെങ്കിൽ എന്ന് വെച്ചാൽ നല്ലൊരു സബ്ജക്റ്റ് ഉണ്ടായിട്ട് പോലും ഒന്നും ചെയ്യാൻ സാധിച്ചില്ല എന്നൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം വെച്ചാൽ ഞാൻ ഒരു സ്വാതന്ത്ര്യം കിട്ടുന്ന കാലഘട്ടം കാണിക്കുന്നുണ്ട്. ഒന്നുമില്ല, വില്ലന്മാരൊരു കോമഡി പീസൊക്കെ നായകൻ നല്ല ബിൽഡപ്പ് കൊടുത്തു. ഒരു സൂപ്പർ സ്റ്റാർ പദവിയിലേക്കുള്ള ഒരു തിരിഞ്ഞോടം തന്നെയാക്കാൻ തോന്നുന്നു. അല്ലെങ്കിൽ പോഴേകാല ചിത്രത്തിലേക്ക് നായകനെ വീണ്ടും തൻ്റെ താരാവതിയിൽ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. എന്തെല്ലാം അത് വിജയിച്ചില്ല, എനിക്ക് ഒരു ദുരന്ത അനുഭവം തന്നെയായിരുന്നു. അപ്പോൾ കബ്സ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഒരു കബ്സ വയ്ക്കാൻ എനിക്ക് തോന്നിയിട്ടില്ല. അല്ലെങ്കിൽ KGF ഒന്നുകൂടിയും കണ്ടുവരും. കബ്സയ്ക്ക് ടിക്കറ്റ് എടുത്ത് കളയാനുള്ള പൈസ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ എന്തായാലും കബ്സ വയ്ക്കുക, അതാകുമ്പോൾ ശരീരത്തിലും പിടിക്കും. അതാണ് എനിക്ക് ഒരു അനുഭവം തോന്നിയത്. അതുപോലെ തന്നെ എടുത്ത് പറയാനുള്ള കാര്യമാണ്, ഇതിൽ പാർട്ടിസിന് വരുന്നുണ്ട് ഒരു അറ്റൻഡൻസ് പോലത്തെ. അതിൽ നായകൻ ഒരുപാട് പേരെ വെടിവെക്കുന്നുണ്ട്, ഇങ്ങനെ തോക്ക് പിടിച്ച് ഡിസ്ട്രിസ് പറഞ്ഞിട്ട്. എന്തിനാണ് വെടിവെടിക്കുന്ന ആൾക്ക് തന്നെ അറിയില്ല എന്ന് തോന്നുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ വൻ കോമഡി സിനിമയായി തോന്നുന്ന മൗതൊരു എക്സ്പ്രഷനോ ഒന്നും തന്നെ ഇല്ല. കാരണം ഇമോഷനും തന്നെ ഏൽക്കുന്നില്ല. അപ്പോൾ കബ്സ കണ്ടപ്പോൾ എനിക്കൊരു ദുരന്തം അനുഭവം തന്നെയായിരുന്നു. KGF പേര് കളയാൻ, അല്ലെങ്കിൽ ഈ കാന്താരയോ അല്ലെങ്കിൽ KGF പോലത്തെ കന്നഡ ഫിലിംസ്റ്റോട് വീണ്ടും പഴയ ചിത്രപേരിലേക്ക് അവർ എത്തിച്ചിരിക്കുകയാണ് എന്നൊക്കെയാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ അഭിപ്രായം മാത്രമായിരിക്കില്ല, സ്വയം റിസ്കിൽ കബ്സ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ എന്തായാലും കണ്ടു നോക്കാം. അപ്പോൾ അന്നേരത്തെ പോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ശരി സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കമൻറ്റ് ചെയ്യുന്ന കാര്യം മറക്കരുത്. അപ്പോൾ ഇതിൻ്റെ കബ്സ നിങ്ങൾ കണ്ടിട്ടുള്ള ആളാണെങ്കിൽ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇതിൽ നായകൻ നായകനോട് എനിക്ക് പറയാൾ വെക്കടാ വെടി എന്നുകൊണ്ടൊരു ബൈ ബൈ.